അടിയന്തരാവസ്ഥ കാലത്തെ വേദനിക്കുന്ന ഓർമ്മകളുമായി അന്നത്തെ വിദ്യാർത്ഥി കൂട്ടം. എന്തിനെന്നറിയാതെ 19 പേരാണ് അന്ന് പുതുനഗരം പോലീസിന്റെ പിടിയിലായി ജയിലിലടക്കപ്പെട്ടത്. അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് പീഡിപ്പിച്ചതിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ 49 വർഷം കഴിഞ്ഞും ഇപ്പോഴും അവരുടെ മനസ്സിൽ മുറിവായുണ്ട്. നാരായണൻ വാഴക്കോട്, വിജയൻ തണ്ണിശ്ശേരി, ശെൽവപെരുമാൾ കൊടുവായൂർ, സുബ്രഹ്മണ്യൻ ഇലമന്നം, കൃഷ്ണൻകുട്ടി ചോറക്കോട് ഉൾപ്പെടെയുള്ളവരാണ് അടിയന്തരാവസ്ഥ കാലത്തെ നീറുന്ന നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നത്. 1976 ഓഗസ്റ്റ് 6 കൊടുവായൂർ സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥി തർക്കത്തിന്റെ പേരിലാണ് പോലീസ് 19 ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ റോഡിലും പാർട്ടി ഓഫീസിലും പോലീസ് സ്റ്റേഷനിൽ നിന്നുമായി അറസ്റ്റ് ചെയ്തത്. KSU SFI തർക്കത്തെ തുടർന്നാണ് പോലീസ് സ്കൂളിലെത്തിയത്. 17 SFI പ്രവർത്തകരെയും 2 KSU ക്കാരെയുമാണ് പുതുനഗരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാലയ പരിസരത്തു നിന്നും കുട്ടികളെ പോലീസ് പിടികൂടി അടിക്കുന്നത് കണ്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കൊടുവായൂർ CPM പാർട്ടി ഓഫീസിൽ അഭയം പ്രാപിച്ചു. പുറത്തുനിന്നും വാതിൽ പൂട്ടി ഇവരെ രക്ഷിക്കാൻ മുതിർന്ന CPM പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ അകത്തുണ്ടെന്നറിഞ്ഞ പോലീസ് പൂട്ടുപൊളിച്ച് പിടികൂടി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ വിദ്യാർത്ഥി സംഘത്തിലുണ്ടായിരുന്ന K.നാരായണൻ ഓർത്തെടുക്കുന്നു. SFI എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒറ്റ കാരണം കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ആ ഒരു സംഭവത്തെ വിസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയുന്നില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ അറിയുന്നത് സ്കൂൾ കുട്ടികൾ കൊടികുത്തി ഷർട്ടിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രസ്സിൽ കൊടികുത്തിക്കൊണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴാണ് നാട്ടിൻപുറത്തെ ഗ്രാമീണർ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണെന്നറിയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യദിനം ഈ 14-ഉം 15-ഉം വയസ്സായ കുട്ടികൾ ജയിലിനകത്തിരുന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കൊടിയേറുന്നത് കാണേണ്ട ദയനീയമായൊരവസ്ഥ ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇത് ഞങ്ങൾക്ക് പുറം ലോകത്തെ അറിയിക്കുകയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണം. ഇത് ഒരു അത്യാവശ്യം തന്നെയാണ്. അന്ന് പോലീസ് പിടിയിൽപ്പെട്ട നാരായണന് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ആവേശം. 19 വിദ്യാർത്ഥികളെയും രാത്രി പാലക്കാട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പിന്നീട് റിമാൻഡ് കാലാവധി 6 ദിവസം കൂടി നീട്ടി. 21 ദിവസം നീണ്ട കഠിന മർദ്ദനമുറകളുടെ വേദനകൾ സഹിച്ചാണ് പരുക്കുകളോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. വേദനയുടെ നീറുന്ന ഓർമ്മകളുമായി ഇന്നും കഴിയുന്ന തങ്ങളെ SFI പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്ന വിഷമമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. SFI വേണ്ടി കഠിന യാതന അനുഭവിച്ച തങ്ങളെ പ്രസ്ഥാനം വിസ്മരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇവർക്കറിയില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 50 വർഷമെങ്കിലും തങ്ങളെ അടിയന്തരാവസ്ഥ തടവുകാരായി അംഗീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആഗസ്റ്റ് 6 ഞങ്ങളൊരു 10-15 വർഷമായ ആഗസ്റ്റ് 6 ഞങ്ങൾ ഒരുമിച്ച് കൂടും. ആ കൂടുമ്പോൾ അടുത്ത കാലത്തായി സ്ഥലം MLA ബാബു അവർ പങ്കെടുക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഈ കൂടാനുള്ള നേതൃത്വവും കൂടുന്നതും ഞങ്ങൾ തന്നെയാണ്. അല്ലാതെ SFI എന്ന സംഘടന വിളിച്ചു കൂട്ടിയൊന്നുമല്ല, ഞങ്ങൾ തന്നെ സ്വയം കൂടുന്നതാണ്. ആ കൂടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ആഗസ്റ്റ് 6 കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആരെങ്കിലും ഒക്കെ പങ്കെടുക്കും. ഇത്രയൊക്കെയാണെങ്കിലും ഇന്ന് വരെയും SFI എന്ന പ്രസ്ഥാനം ഇത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ SFI അടിയന്തരാവസ്ഥ തടവുകാരാണെന്നുള്ള ആ ഒരു അംഗീകാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഒരു വിഷയം തന്നെയാണ്. ഞങ്ങളിന്ന് എല്ലാവരും 60 കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തിയ ആളുകളാണ്. ഞങ്ങൾക്ക് ആരുടെയും സ്ഥാനങ്ങളോ ആദരങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ ഇത് ഈ പ്രസ്ഥാനം അറിഞ്ഞെങ്കിലും ഇരിക്കണം. അന്ന് സംസ്ഥാന SFI സംസ്ഥാന പ്രസിഡന്റ് MA ബേബിയും കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെ പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്ത ആ സെക്രട്ടറി പിന്നീട് ആഭ്യന്തരമന്ത്രിയായി. അപ്പോഴും ഈ SFI നിരപരാധികളായ ഈ പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾ 1 മാസത്തോളം ജയിലിനകത്ത് നരകയാതന അനുഭവിച്ച ഈ ഒരു സത്യം അവർ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നില്ല എന്നൊരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളത് മരിക്കുന്നത് വരെയും ഞങ്ങൾക്കത് മറക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ആഗസ്റ്റ് 6 കൂടും, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. UDV News പാലക്കാട്.